നമസ്കാരം. ജപ്പാനിൽ അതിശക്തമായ ഭൂകമ്പം ഉണ്ടായെന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 7.1 തീവ്രതയുള്ള ഭൂചലനമാണ് ഉണ്ടായത്. അതിശക്തമായ ഭൂചലനം ഉണ്ടായതിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. റിക്ടർ സ്കെയിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ജപ്പാന്റെ തെക്കൻ തീരങ്ങളിൽ 1 മീറ്ററിലധികം തിരമാലകൾ ഉയരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. തെക്കൻ ജപ്പാനിലെ ക്യുഷു ദ്വീപിലാണ് ഇന്ന് ശക്തമായ ഭൂചലനം ഉണ്ടായത്. ഇതുകൊണ്ട് പടിഞ്ഞാറ് മിയാസാക്കിയിൽ സുനാമി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ജപ്പാൻ കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം സമുദ്രോപരിതലത്തിൽ നിന്ന് 30 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. ഭൂചലനങ്ങളെ തുടർന്നുള്ള പ്രശ്നങ്ങൾ നേരിടാൻ ജപ്പാൻ പ്രത്യേക ദൗത്യ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചു വരുന്നുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ ഉണ്ടാകുന്ന ദ്വീപ് രാഷ്ട്രമാണ് ജപ്പാൻ. ഏറ്റവും ശക്തമായ ഭൂചലനങ്ങളെ പോലും നേരിടാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾ നടക്കുന്നത്. അതിനാൽ ആളപായവും നാശനഷ്ടവും കുറവാണ്. 12.5 കോടി ജനങ്ങളാണ് ദ്വീപ് സമൂഹമായ ജപ്പാനിൽ ജീവിക്കുന്നത്. 1 വർഷം 1500 ഭൂചലനങ്ങൾ ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ജനുവരി 1 നടന്ന ഭൂചലനത്തിൽ 260 പേരുടെ ജീവൻ നഷ്ടമായിരുന്നു. 2011 മാർച്ച് മാസത്തിലാണ് ജപ്പാനിൽ ഏറ്റവും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. 9 അതിൻ്റെ തീവ്രത. വടക്ക് കിഴക്കൻ തീരത്ത് ശക്തമായ സുനാമി ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ 18,500 പേർ മരിക്കുകയും ചെയ്തിരുന്നു. 3 ആണവ റിയാക്ടറുകളെയും ഈ ഒരു ഭൂചലനം ബാധിച്ചിരുന്നു. കൂടുതൽ അറിയിപ്പുകൾക്കും വാർത്തകൾക്കും ഒക്കെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്.